എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കട്ട്ലേറ്റ് ആണ്. നോൺ വെജ് രുചിയിൽ ഒരു അടിപൊളി വെജിറ്റേറിയൻ കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ അര കപ്പ് വെളുത്ത കടലയാണ് എടുത്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ആദ്യം നമുക്കിത് നന്നായി കഴുകി കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടി വയ്ക്കാം. 6 മണിക്കൂർ കുതിരാൻ വെച്ച കടല നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് 5-6 വിസിലടിക്കുന്നത് വരെ നന്നായി വേവിച്ചെടുക്കാം. ആ സമയത്ത് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ട മറ്റു ചേരുവകൾ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളിവിടെ 200 ഗ്രാം തൂക്കം വരുന്ന ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായി മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ആ സമയത്ത് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ട മറ്റു ചേരുവകൾ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു വലിയ സവാള, 1 പിടി മല്ലിയില, 2 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി എന്നിവ എടുത്തിട്ടുണ്ട്. ഇതിൽ ഉള്ളിയും മല്ലിയിലയും പച്ചമുളകും ചെറുതായി അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുക്കാം. എല്ലാം നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടല വെന്തോ എന്ന് നോക്കാം. കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് മിക്സിയിൽ വെച്ച് ഒട്ടും വെള്ളം ചേർക്കാതെ ചെറുതായി അരച്ചെടുക്കാം. കടല നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്തോന്ന് നോക്കാം. ഉരുളക്കിഴങ്ങും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം തൊലി കളഞ്ഞ് ചെറുതായി ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ തൊലി കളഞ്ഞ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. അതിനായിട്ട് നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഉള്ളി നമുക്ക് വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വാടി കഴിഞ്ഞാൽ ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കാം. എല്ലാം നന്നായി വാടി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം നന്നായി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പ�ൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന കടല ചേർക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയില ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഷവ് ഓഫ് ചെയ്യാം. ഇത് തണുക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ട റൊട്ടി പൊടിച്ചെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ 4 കഷ്ണം ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കീറിയിടാം. ഇനി നമുക്കിത് മിക്സിയിൽ വെച്ച് പൊടിച്ചെടുക്കാം. ബ്രെഡ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റിന് ആവശ്യമായ ഒരു കോട്ടിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ മൈദ എന്നിവ ചേർക്കാം. ഇതിൽ കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 90 ml വെള്ളമാണ് നമ്മളിവിടെ ചേർത്തത്. ഇനി നമുക്ക് കടലയും ഉരുളക്കിഴങ്ങും മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് എല്ലായിടത്തും നന്നായി അലിഞ്ഞു ചേരുന്ന പോലെ കുഴച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരേ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി മാറ്റാം. മാവ് നമുക്ക് ഉരുട്ടി ചെറുതായി ഇതുപോലെ പരത്തിയെടുക്കാം. മാവ് നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ അധികം ഷേപ്പ് നോക്കേണ്ട ആവശ്യമില്ല, കാരണം പിന്നീട് നമ്മൾ നല്ല ഷേപ്പിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. ഏകദേശം 40 ഗ്രാം തൂക്കമുള്ള 12 കട്ട്ലേറ്റാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു ഫോർക്കിൽ വെച്ച് കോട്ടിങ്ങിൽ മുക്കിയെടുത്ത ശേഷം റൊട്ടിപ്പൊടിയിൽ പൊതിഞ്ഞെടുക്കാം. ഇനി നമുക്കിത് ഷേപ്പ് വരുത്താൻ വേണ്ടി ഒരു കുപ്പിയുടെ അടപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ മിൽമാനയുടെ ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ കട്ട്ലേറ്റ് നമുക്ക് നല്ല ഷേപ്പിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ കോട്ടിംഗ് ചെയ്ത് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കടല കുക്കറിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് ആദ്യത്തെ വിസിലടിച്ചു കഴിഞ്ഞാൽ തീ കുറച്ച് വയ്ക്കണം.
എന്നാൽ മാത്രമേ കടല നന്നായി വെന്ത് കിട്ടുകയുള്ളൂ. ഉരുളക്കിഴങ്ങ് വേവിക്കുന്നതിന് മുന്നേ തൊലി ചെറുതായി വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പിന്നീട് തൊലി പെട്ടെന്ന് വിട്ട് കിട്ടും. ഞാനിവിടെ 150 ഗ്രാം തൂക്കം വരുന്ന ഒരു വലിയ സവാളയാണ് എടുത്തത്. അഥവാ സവാള ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. അതുപോലെ മല്ലിച്ചപ്പും കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം. ഈ മല്ലിച്ചപ്പാണ് കട്ട്ലറ്റിന് നല്ലൊരു രുചി നൽകുന്നത്. പൊടികളെല്ലാം നമ്മൾ ചെറിയ ടീസ്പൂണിലാണ് അളന്നെടുത്തത്. നിങ്ങൾക്ക് ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുതേ. ഞാനിവിടെ 200 ഗ്രാം തൂക്കമുള്ള വലിയ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തത്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ 2 ചെറിയ ഉരുളക്കിഴങ്ങ് എടുക്കുകയാണ് നല്ലത്. കട്ട്ലറ്റ് ഇതുപോലെ ഒരു ഫോർക്കിൽ വെച്ച് കോട്ടിങ്ങിൽ മുക്കിയെടുക്കുകയാണെങ്കിൽ കോട്ടിംഗ് നമ്മളുടെ കൈകളിലാവാതെ സൂക്ഷിക്കാൻ പറ്റും. റൊട്ടിപ്പൊടിയിൽ നന്നായി പൊതിഞ്ഞെടുത്ത ശേഷം മാത്രമേ കട്ട്ലറ്റ് കുപ്പിയുടെ അടുപ്പിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാവൂ. റൊട്ടിപ്പൊടിയിൽ പൊതിയാതെ മാവ് നേരിട്ട് അടുപ്പിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുത്താൽ അത് അടുപ്പിൽ നിന്ന് വിട്ടുകിട്ടാൻ പ്രയാസമായിരിക്കും. കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്ത് ചൂടാക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ കട്ട്ലറ്റ് ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട്ലറ്റ് ഇട്ട ഉടനെ തന്നെ ഫ്ലെയിം വളരെ കുറച്ച് വയ്ക്കാം. ഇനി നമുക്കിതൊക്കെ മറിച്ചിട്ട് കൊടുക്കാം. എണ്ണയുടെ തിള കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഫ്ലെയിം കൂട്ടി വയ്ക്കാം. കട്ട്ലറ്റ് എണ്ണയിൽ ഇടുമ്പോഴും എണ്ണയിൽ നിന്ന് കോരിയെടുക്കുമ്പോഴും എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം. എന്നാൽ കട്ട്ലറ്റ് ഒട്ടും എണ്ണ പിടിക്കാതെ നമുക്ക് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ. വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. കട്ട്ലറ്റ് 2 ഭാഗം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. കട്ട്ലറ്റ് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റേറിയൻ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.